അപ്പൊ കെയിൻ നിങ്ങളെ വാങ്ങാൻ വല്ല പരിപാടി ഉണ്ടോ? കുറച്ച് പൈസ അയാള് ബുദ്ധിമാനാണെങ്കിൽ പറഞ്ഞാൽ 50 മില്യൺ 70 മില്യൺ അക്സെപ്റ്റ് ചെയ്യും. അതൊരു മണ്ടനാണെങ്കിൽ പറഞ്ഞ പിശുക്കനാണെങ്കിൽ അയാൾ വച്ചോണ്ടിരിക്കും, എന്നിട്ട് കെയിൻ സൈൻ ചെയ്യുന്നുള്ള ഒരു ഇത് വിചാരിക്കും. കെയിന് കോൺട്രാക്ട് കൊണ്ട് കൊടുക്കും. അപ്പൊ മോനെ നീ യുണൈറ്റഡ് എങ്കിലും എടുക്കാൻ പോണില്ല, എനിക്ക് ഇവിടെ നിക്കണമെങ്കിൽ ഇവിടെ നിക്കാൻ പോകുന്നു, വേറെ ടീം ഉണ്ടാരും എടുക്കില്ല. അപ്പൊ അങ്ങനെ കോൺട്രാക്ട് സൈൻ ചെയ്ത് 2 വർഷത്തെ കോൺട്രാക്ട് സൈൻ ചെയ്യും. ആ കോഴിയുടെ ഈ ടോട്ടനാമിന്റെ കോഴിയുടെ തല വെട്ടി കൂടോത്രം ചെയ്യണം സജാസേ, അതാണ് എനിക്ക് പറയാം. ഇപ്പോഴും ആന്റണി ടെയ്ലറിനോടുള്ള ദേഷ്യം മാറി തീർന്നില്ല, ഒരിക്കലും അതിൽ കുറ്റം പറയുന്നില്ല. നമുക്ക് ഇതേപോലുള്ള പല സിറ്റുവേഷൻ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ അടക്കം ആ ഗെയിം മാക്സിമം സ്ലോ ചെയ്യാന്നുള്ളതാണ് റൈറ്റ്. കാരണം ജോർജിനോയുടെ ഒരു അത് പുള്ളിക്കാരന്റെ അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ അറിയില്ല, പുള്ളിക്കാരൻ നന്നായിട്ട് കളി ട്യൂൺ ചെയ്യാൻ പറ്റും റൈറ്റ്, എക്സ്ട്രീംലി സ്ലോ ആക്കാൻ പറ്റും കളി. കാരണം ലിറ്ററലി ഇപ്പം പ്രീമിയർ ലീഗിൽ സിറ്റിനെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു ടീമൊന്നും ഇല്ല. അതായത് ആഴ്സണലുമായിട്ടുള്ള കളി കണ്ടപ്പോഴേ എനിക്ക് തോന്നി, അതായത് ആഴ്സണലിന് ഇവരുടെ മെന്റാലിറ്റിക്ക് ഒപ്പം ഒന്നും എത്താൻ പറ്റുന്നില്ല. ഓഫ് കോഴ്സ് ലെവൻഡോവ്സ്കി ഒരു മിസ് തന്നെയാണ്, അതൊരു പ്ലെയർ ബയേണിനെ സംബന്ധിച്ച് ഒരു സ്ട്രൈക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ബുണ്ടസ് ലീഗ് ആസ് എ ലീഗ് സ്ട്രൈക്കേഴ്സിന് ഒരുപാട് ഫീൽ ചെയ്ത് കൊടുക്കുന്ന ഒരു ടൈപ്പ് ലീഗാണ്. പല കപ്പ് കോമ്പറ്റീഷനിൽ ഞങ്ങൾ ഔട്ടായി പോയി, പക്ഷെ സ്ട്രോങ് ടീമിനെ ഇറക്കിയ കളികളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് ഏതെങ്കിലും ഒരു പ്ലെയർ ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് പറ്റിയ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ ഞങ്ങൾക്കില്ല. അതെ, ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പം ചാമ്പ്യൻസ് ലീഗ് ജയിക്കുന്നതിലുപരി ഒരു എൽ ക്ലാസിക്കോ ജയിക്കുക എന്ന് പറയുന്നത് തന്നെ ആസ് എ റൈവലിനെതിരെ ജയിക്കുന്നത് എന്നൊരു പ്രത്യേക ഫീലിംഗ് ആണല്ലോ. ഉള്ളി വൺ മാച്ച് ഉണ്ടെന്നല്ലേ, ഓൾമോസ്റ്റ് ഫുൾ സീസൺ നമുക്ക് സ്റ്റാൻഡേർഡ് നോക്കി കാണാം. ഏറ്റവും കൂടുതൽ പാസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അവർ ഓൾറെഡി തന്നെയാണ്. അത് സ്റ്റാൻഡേർഡ് നോക്കി കാണാൻ പറ്റും. ബാക്കിയുള്ളവരായിട്ട് കമ്പയർ പോലും ചെയ്യാൻ പറ്റാത്തത്ര പാസ്സാണ് പുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓരോ കളിയിലും. ഒരിക്കലും അല്ല, കാരണം ലിവർപൂളിന്റെ റീസെന്റ് ഫോം അനുസരിച്ച് ശരിക്കും യു സി എൽ ക്വാളിഫിക്കേഷൻ എങ്കിലും മസ്റ്റ് ആണ്. അതായത് ലീഗില് സിറ്റിക്ക് ബാറ്റിൽ കൊടുത്തോണ്ടിരുന്ന ഒരു ടീം യൂറോപ്പ ലീഗിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പോലും ഏകദേശം ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരെ എത്തി ആ ഒരു സമയത്താണല്ലോ സെക്യൂർ ചെയ്യുന്നത്. നമുക്ക് കഴിഞ്ഞ സീസണില് സിറ്റിയില് സ്ഥിര സാന്നിധ്യം ഫോർഡൻ ആയിരുന്നു ആ പൊസിഷനില്, അവിടെ നിന്നാണ് ജാക്ക് ഇന്ന് നമുക്ക് ജാക്കിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ടുണ്ട് നമുക്ക് കോമൺലി പറയുകയാണെങ്കിൽ. അപ്പൊ അത്രയും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. കാരണം ലാസ്റ്റ് ടൈം 90 മിനിറ്റ്സ് ഒക്കെ ആയിക്കാൻ ജാക്ക് ആ കോർണർ ഫ്ലാഗിന്റെ അവിടെ പോയിട്ട് കാണിച്ചു കൂട്ടുന്നത് നമുക്ക് കണ്ടറിയാം.